ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. അപ്പം നെറ്റിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒന്നും നേരെയാക്കാൻ പറ്റിയില്ല. അപ്പം CSSന്റെ ബാക്കി പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, CSSന്റെ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? CSSന്റെ പ്രോപ്പർട്ടീസ് ഫോണ്ടിനെ പറ്റി പറഞ്ഞായിരുന്നു, പിന്നെ ടെക്സ്റ്റിനെ പറ്റി പറഞ്ഞു, സോറി കളറിനെ പറ്റി പറഞ്ഞായിരുന്നു, അതിനുശേഷം ലിസ്റ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് CSSന്റെ ബാക്കിയുള്ള പ്രോപ്പർട്ടീസ്. ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിൽ രണ്ടെണ്ണം കൂടിയുണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത് ലിങ്കിന്റെ പ്രോപ്പർട്ടീസ്, പിന്നെയെന്ന് പറയുന്നത് ടെക്സ്റ്റിന്റെ പ്രോപ്പർട്ടി. ഓക്കെ, അതിലാദ്യം നമുക്ക് ലിങ്കിന്റെ പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം ലിങ്കിന്റെ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം എങ്ങനെയാണ് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് ലിങ്ക് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ലിങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്? ഒരു വെബ് പേജിൽ നിന്നും വേറൊരു വെബ് പേജിലോട്ട് പോകാനുള്ള ടെക്സ്റ്റ് നമ്മൾ നമ്മുടെ HTML പ്രോഗ്രാമിനകത്ത് ലിങ്ക് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ, എന്താണ്? ഒരു വെബ് പേജിൽ നിന്നും വേറൊരു വെബ് പേജിനകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ടെക്സ്റ്റുകളായിട്ട് നമ്മൾ നമ്മുടെ വെബ് പേജിനകത്ത് കൊടുക്കും. അതിനെയാണ് ഹൈപ്പർ ലിങ്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെക്സ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിങ്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് എ എന്ന് പറയുന്ന ടാഗ് അല്ലെങ്കിൽ ആങ്കർ ടാഗ് എന്ന് പറയും. ഓക്കെ, ഈ എ അല്ലെങ്കിൽ ആങ്കർ ടാഗിന്റെ കൂടെ നമ്മൾ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. HREF എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ്. അപ്പൊ HREF എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ലിങ്ക് റെഫറൻസ് എന്നാണ് അതിന്റെ പേര്. ഹൈപ്പർ ലിങ്ക് റെഫറൻസിനകത്ത് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ HREFനകത്ത് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? നമ്മൾ ഏത് വെബ് പേജിനകത്തോട്ടാണോ പോകേണ്ടത് അതിന്റെ അഡ്രസ് ആയിരിക്കും കൊടുക്കുന്നത്. അതിനുശേഷം ഈ ലിങ്ക് ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, ഈ എ ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ഒരു ലിങ്ക് ടെക്സ്റ്റ് കൊടുക്കും. ഈ ലിങ്ക് ടെക്സ്റ്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പർ ലിങ്കുകളായിട്ട് കാണാൻ പറ്റുന്നത്. ലിങ്ക് ടെക്സ്റ്റുകളായിരിക്കും നമുക്ക് ഹൈപ്പർ ലിങ്കുകളായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന എലമെന്റ് അല്ലെങ്കിൽ ടാഗ് വിത്ത് HREF ആട്രിബ്യൂട്ട് അതിന്റെ കൂടെ ഒരു ലിങ്ക് ടെക്സ്റ്റും കൂടെ കാണും. ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. HTML ഹെഡ്, ടൈറ്റിൽ, ദെൻ അതിനുശേഷം എ എന്ന് പറയുന്നതാണ് നമ്മുടെ ആങ്കർ ടാഗ്. HREFനകത്ത് ഞാനൊരു HTML പ്രോഗ്രാമിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ ഒരു ആട്രിബ്യൂട്ട് സ്പെസിഫൈ ചെയ്തത് ടാർഗറ്റ് എന്നായിരുന്നു. ഈ ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടാർഗറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്ന വെബ് പേജ് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോയിൽ ഓപ്പൺ ആകണമോ അല്ലെങ്കിൽ ന്യൂ വിൻഡോയിൽ ഓപ്പൺ ആകണമോ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ ടാർഗറ്റ് ഇസ് ഈക്വൽ ടു ബ്ലാങ്ക് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് ന്യൂ വിൻഡോയിലായിരിക്കും ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ ടാർഗറ്റ് ഇസ് ഈക്വൽ ടു സെൽഫ് എന്നാണ് കൊടുക്കുന്നതെങ്കിൽ അത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വിൻഡോയിൽ തന്നെ ഓപ്പൺ ആകും. അപ്പൊ കറസ്പോണ്ടിംഗ് ദാ നമ്മുടെ വെബ് പേജ് നോക്കിക്കേ, രണ്ട് ഹൈപ്പർ ലിങ്കുകളുള്ള വെബ് പേജാണ് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ രണ്ട് ഹൈപ്പർ ലിങ്കിനകത്ത് ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പൺസ് ഇൻ ന്യൂ, അത് ലിങ്ക് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്ത സാധനമാണ്. ലിങ്ക് ടെക്സ്റ്റ് ആയിട്ട് നമ്മൾ HREF ഒക്കെ കഴിഞ്ഞിട്ട് ആങ്കർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ ലിങ്കുകളായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഓപ്പൺസിന് സെൽഫ് എന്ന് പറയുന്നതും രണ്ടാമത്തെ ആങ്കർ ബ്രാക്കറ്റിനകത്ത് അല്ലെങ്കിൽ ആങ്കർ ടാഗിനകത്ത് നമ്മൾ കൊടുത്ത ലിങ്ക് ടെക്സ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുന്നത്. അപ്പൊ ഈ ലിങ്കുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഡീഫോൾട്ട് ആയിട്ട് കുറെ പ്രോപ്പർട്ടീസ് സെറ്റ് ആകുന്നുണ്ട്. ഓക്കെ, നമ്മൾ സെറ്റ് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യുന്നതിനും പകരം ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന് ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് സെറ്റ് ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്കുകൾ എപ്പോഴും അൺവിസിറ്റഡ് ലിങ്കുകൾ എപ്പോഴും ബ്ലൂ കളറിലായിരിക്കും. ക്രിയേറ്റ് ചെയ്താലുടനെ തന്നെ അതിന്റെ ലിങ്കിന്റെ കളറുകൾ എന്തായിരിക്കും? ബ്ലൂ കളറിലായിരിക്കും. അതുപോലെ തന്നെ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതിന് ആക്റ്റീവ് ആകുക എന്നാ പറയുന്നത്, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ റെഡ് ആകും. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വിസിറ്റ് ആയിക്കഴിഞ്ഞു, ആ പേജ് നമ്മൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിത് ഓപ്പൺ നോക്കുവാണെങ്കിൽ ഇതിന്റെ കളറ് പർപ്പിൾ കളർ ആയിരിക്കും. ഇതാണ് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്. ഓക്കെ, അതായത് ഞാനിപ്പോൾ ആ വെബ് പേജ് ക്ലിക്ക് ചെയ്തതിന് ശേഷം, വിസിറ്റ് ചെയ്തതിന് ശേഷമുള്ള അതിന്റെ ഔട്ട്പുട്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഡീഫോൾട്ട് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അൺവിസിറ്റഡ് ലിങ്കുകൾ ബ്ലൂ കളറിൽ, വിസിറ്റഡ് ലിങ്കുകൾ പർപ്പിൾ കളറിൽ, ആക്റ്റീവ് ലിങ്കുകൾ റെഡ് കളറിൽ കാണും. ഓക്കെ, അപ്പം CSSന്റെ പ്രോപ്പർട്ടീസ് വഴി, CSS റൂൾസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് നമ്മുടെ എ ടാഗിന് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആങ്കർ ടാഗിന് ആങ്കർ എലമെന്റിന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഫോണ്ട് ഫാമിലി സെറ്റ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം, കളർ സെറ്റ് ചെയ്യാം, എന്തുവേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നോക്കിക്കേ, ഇവിടെ ഞാനൊരു CSS റൂള് കൊടുത്തിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നമ്മുടെ എലമെന്റ് ആണ് അല്ലെങ്കിൽ ടാഗ് ആണ്. ആ അതിന്റെ കളർ ഹോട്ട് പിങ്ക് ആയിട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ ആങ്കർ ടാഗ് യൂസ് ചെയ്തിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ദിസ് ഈസ് എ ലിങ്ക് എന്നാണ് ലിങ്ക് ടെക്സ്റ്റ്.
അപ്പോൾ എന്ത് ചെയ്തു ഔട്ട്പുട്ട് ഇതാ നോക്കിക്കേ പിങ്ക് കളറിലായിരിക്കും വന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്ട്രാ പ്രോപ്പർട്ടി സെറ്റ് ചെയ്തത് കൊണ്ടാണ് നമുക്കിതുപോലെ പിങ്ക് കളറിൽ ലിങ്ക് ഡിസ്പ്ലേ ആയത്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ബ്ലൂ കളറിലായനെ. അപ്പോൾ ഇതുപോലെ നമുക്ക് CSS പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നോർമലി കളറും ഫോണ്ടും ഒക്കെ നമുക്ക് മാറ്റിയൊക്കെ കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊന്നും കൂടാതെ തന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ലിങ്കുകൾക്ക് കൊടുക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഓൾറെഡി ബ്ലൂ കളറിൽ പിന്നെ വിസിറ്റ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് റെഡ് കളർ, അല്ലെങ്കിൽ വിസിറ്റ് ചെയ്തതിന് ശേഷം അത് പർപ്പിൾ കളർ ആകും എന്നൊക്കെ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് പുതിയ കളേഴ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഇതാ ഇവിടെ നോക്കിക്കേ, ഈ പ്രോഗ്രാമിനകത്ത് എ കോളൻ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അൺവിസിറ്റഡ് ആയിട്ടുള്ള ലിങ്കിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാനുള്ള റൂളാണ്. A:Link എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവിസിറ്റഡ് ലിങ്കിന്റെ സ്പെസിഫിക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ A:Visited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്ത ലിങ്കിന്റെ പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ പറ്റും. A:Hover എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൗസ് പോയിന്റർ നമ്മുടെ ലിങ്കിന്റെ ഓവറിൽ കൂടെ പോകുന്ന സമയത്ത് അതിന്റെ കളർ നമുക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ A:Active എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ലിങ്കിന് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള 4 CSS പ്രോപ്പർട്ടീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. A:Link, A:Visited, A:Hover ആൻഡ് A:Active. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഞാൻ പ്രോപ്പർട്ടീസ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താ വന്നത്, ഞാനിവിടെ സെറ്റ് ചെയ്തത് എന്തായിരുന്നു, A:Linkനകത്ത് കളർ മാത്രം ചെയ്തു. അപ്പോൾ ആ ലിങ്കിന്റെ കളർ എന്താകും, A:Link എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അൺവിസിറ്റഡ് ലിങ്ക് ആണ്. അപ്പോൾ ഇവിടുത്തെ ക്രിയേറ്റ് ചെയ്താൽ ഉടനെ ഔട്ട്പുട്ട് കാണുമ്പോൾ ആ ലിങ്കിന്റെ കളർ എന്തായി, റെഡായി മാറി. അത് കഴിഞ്ഞിട്ട് എന്താ സെറ്റ് ചെയ്തത്, A:Visited എന്ന് പറഞ്ഞു കൊടുത്തു. A:Visited എന്ന് പറഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് എന്താണ് അതിന്റെ കളർ, ഞാൻ ഗ്രീൻ ആക്കി കൊടുത്തു. അതുപോലെ A:Hover എന്ന് പറയുന്നത് പിങ്ക് കളർ കൊടുത്തു. അതായത് ഈ ലിങ്കിന് ഓവറായിട്ട് ഞാൻ മൗസ് മൂവ് ചെയ്യുമ്പോൾ, ഇതിപ്പോൾ സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് അതിന്റെ കളർ പർപ്പിളായിട്ട് കാണില്ല, അല്ലെങ്കിൽ പിങ്ക് ആയിട്ട് കാണില്ല. പക്ഷേ ഇത് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ മൗസ് ഇതിന്റെ മുകളിൽ കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ കളർ പർപ്പിൾ കളർ പിങ്ക് കളറിൽ മാറും. അതുപോലെ തന്നെ ആക്റ്റീവ്, അതായത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ കളർ ഞാൻ ബ്ലൂ ആക്കി സെറ്റ് ചെയ്തു. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് CSS വഴി നമുക്ക് ലിങ്കിന് കൊടുക്കാൻ പറ്റുന്നത്. മെയിൻലി ഏതൊക്കെയാണ്, കോളൻ ലിങ്ക് സിഗ്നിഫൈ ചെയ്യുന്നത് അൺവിസിറ്റഡ് ഹൈപ്പർ ലിങ്കിനെയാണ്, കോളൻ Visited എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റഡ് ഹൈപ്പർ ലിങ്കിനെയാണ്, അതുപോലെ തന്നെ കോളൻ ഹോവർ എന്ന് പറയുന്നത് മൗസ് പോയിന്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാൻ പറ്റും ലിങ്കിന്. അതുപോലെ തന്നെ കോളൻ Active എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കളറൊക്കെ പോലുള്ളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ലിങ്കിന്റെ പ്രോപ്പർട്ടീസ്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം.